നമസ്കാരം. ടി ഡി സി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡിനെ പ്രതിരോധിക്കാൻ 50 ലക്ഷം രൂപയുടെ പദ്ധതികളുമായി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പണ്ടപ്പള്ളി, കലൂർക്കാട് ഗവൺമെൻറ് ആശുപത്രികളിൽ നാഷണൽ ഹെൽത്ത് മിഷനുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന അടിയന്തര കമ്മിറ്റിയിൽ തീരുമാനമായി. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ നമ്മളോടൊപ്പം. ബഹുമാനരെ, മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ കോവിഡ് കാലത്ത് ഈ മഹാമാരിയെ പ്രതിരോധിക്കാൻ ഏറെ കാര്യങ്ങൾ ചെയ്യുവാൻ ഇക്കഴിഞ്ഞ ദിവസം കൂടി കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രധാനമായിട്ടും രണ്ട് ആശുപത്രികളാണുള്ളത്. ഒന്ന് ആലപ്പുഴ പഞ്ചായത്തിൽപ്പെടുന്ന പണ്ടപ്പള്ളി ആശുപത്രിയും രണ്ട് കല്ലൂർക്കാട് പഞ്ചായത്തിലുള്ള ഗവൺമെൻറ് ആശുപത്രിയും. ഈ രണ്ട് ആശുപത്രികളിലുമായി ഓക്സിജൻ സൗകര്യത്തോടുകൂടിയ 30 ബെഡുകൾ പണ്ടപ്പള്ളി ആശുപത്രിയിലും 20 ബെഡുകൾ കല്ലൂർക്കാട് ആശുപത്രിയിലും ഒരുക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളിൽ എറണാകുളം DMO ഓഫീസും ജില്ലാ പഞ്ചായത്ത് ഓഫീസും അതുപോലെ നാഷണൽ ഹെൽത്ത് മിഷനും ഒരുമിച്ചാണ് ഈ കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണം ഇക്കാര്യത്തിലുണ്ട്. ഇതിനായിട്ട് ഏകദേശം 50 ലക്ഷം രൂപയോളം, 1.25 കോടി രൂപ ബ്ലോക്ക് പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ 8 പഞ്ചായത്താണുള്ളത്. കല്ലൂർക്കാട്, മഞ്ഞള്ളൂർ, ആവോലി, ആയവന, ആരക്കുഴ, മാറാടി, പായിപ്ര, വാളകം എന്നിങ്ങനെ 8 പഞ്ചായത്തുകളാണുള്ളത്. ഈ 8 പഞ്ചായത്തുകളിലും DCC കൾ ഒരുക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. കല്ലൂർക്കാട് പഞ്ചായത്ത് ഇന്ന് അല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഉദ്ഘാടനം നടക്കും എന്ന് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 8 പഞ്ചായത്തുകളും കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജമായി കഴിഞ്ഞു. 8 പഞ്ചായത്തുകളിലേക്കും നമ്മൾ മാസ്കുകളും അതുപോലെ കൈയുറകളും അതുപോലെ അണുനശീകരണത്തിനുള്ള സ്പ്രെയറുകളും മരുന്നുകളും കോവിഷീൽഡുകളും അതുപോലെ ഓക്സിമീറ്ററുകളും കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വകയായിട്ട്. മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ജനത്തെ ബോധവൽക്കരിക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കല്ലൂർക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഫാർമസിസ്റ്റ് നിലവിലില്ല. ഒരു ഫാർമസിസ്റ്റിനെ നിയമിക്കാനും ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇവിടെ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട അവിടെ ആ ഒരു സെക്ഷനിൽ ഇപ്പോൾ കോവിഡിൻ്റെ പരിശോധന നടക്കുന്നു. അവിടെ സുരക്ഷിതമായിട്ട് പേഷ്യൻസിന് വരുവാനും ആളുകൾക്ക് വരുവാനും അവിടെ പരിശോധിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ ആശുപത്രിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറെ കാര്യങ്ങൾ ഇനി ചെയ്യുവാനുണ്ട്. കാരണം പാർക്കിംഗ് സൗകര്യം ഒത്തിരിയുമില്ല. ഏറെ വൃക്ഷങ്ങൾ നിൽക്കുന്നതിൻ്റെ ശിഖരങ്ങൾ നിൽക്കുന്നതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് ഏറെ വൃക്ഷങ്ങളിലെ ശിഖരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. മഴക്കാലമായതിനാൽ മഴക്കാല ജന്യ രോഗങ്ങൾ ഇപ്പോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഏറെ കൂടുതലാണ്. അത് ഡെങ്കിപ്പനിയും അതുപോലെ നമുക്ക് നിപ്പയെക്കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള പനികളെല്ലാം പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് അതിനുള്ള സ്റ്റെപ്പുകളും എടുത്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുമായിട്ട് ചേർന്ന്. അപ്പോൾ ഈ രണ്ട് ആശുപത്രികളിലും വരുന്ന OP വരുന്ന രോഗികൾക്ക്, ദൈനംദിന ആവശ്യങ്ങൾക്ക് വരുന്ന രോഗികൾക്ക്, അവർക്ക് കോവിഡ് രോഗികളുമായി യാതൊരു സമ്പർക്കവുമില്ലാതെ ആശുപത്രിയിൽ വരുവാനും ഡോക്ടേഴ്സിനെ കാണുവാനും മരുന്ന് വാങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും പൊതുജനങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നിർത്തിയാണ്. നിങ്ങൾ ഓർക്കുക, കാരണം ഇപ്പോൾ ഏറെ പേര് ആശുപത്രിയിലാണ്. ആശുപത്രിയിലായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരാവശ്യമുണ്ട്. നാളെ മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആരംഭിക്കുകയാണ്. ഇപ്പോൾ തന്നെ എൻ്റെ അറിവിലെ ഏറെ പേര് ആശുപത്രികളിൽ ഈ പറയുന്ന കോവിഡുമായി ബന്ധപ്പെട്ട് എൻ്റെ സുഹൃത്തുക്കൾ പോലുമുണ്ട്. കുറേ ഇപ്പോൾ ഈ പഞ്ചായത്ത് തന്നെ 5 പേര് നമ്മുടെ യാത്ര പറഞ്ഞു കഴിഞ്ഞു. ഈ ലോകത്തോട് യാത്ര പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഞാനിപ്പോൾ ഇന്നലെ അറിഞ്ഞു, എൻ്റെ സുഹൃത്ത് അയാൾ ഒരു വശം തളർന്ന് ആശുപത്രി കിടക്കുന്നു. വേറെ സുഹൃത്തിൻ്റെ വീടിൻ്റെ പിൻഭാഗം അതിരൂക്ഷമായ ഈ വെള്ളപ്പാച്ചിൽ കെട്ട് വീടിൻ്റെ പിൻവശം ഇടിഞ്ഞുപോയി. അങ്ങനെയേറെ ദുരിതങ്ങൾ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം നമുക്ക് ഒത്തൊരുമിച്ച് നമുക്ക് നേരിടാൻ സാധിക്കും. ആ ഒരു വിശ്വാസവുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. ഒരിക്കലും തളരാതെ നമ്മൾ മുമ്പോട്ട് പോവുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ നമ്മൾ മുമ്പോട്ട് പോവുക. ഈ മഹാമാരിയെ നമ്മൾ അതിജീവിക്കും, ഒരു സംശയവും വേണ്ട. കൂടാതെ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ അവരുടെ ക്ഷേമത്തിനായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് അവസരമൊരുക്കുകയാണ്. അങ്ങനെയുള്ള മക്കൾക്ക് അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ഏത് ഡോക്ടറാണോ അവരെ ചികിത്സിക്കുന്നത്, ആ കുറിപ്പ് നിങ്ങളുടെ പ്രദേശത്തെ ആശുപത്രിയിലെ ഡോക്ടറിനെ കാണിച്ച് നിങ്ങൾക്ക് ആവശ്യമായ മരുന്നിൻ്റെ വിവരം ആ ഡോക്ടറെ അറിയിക്കുക. തീർച്ചയായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് അത് സമാഹരിച്ച് നിങ്ങളുടെ ആ സ്ഥലത്തുള്ള ആശുപത്രികളിലേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. ജയ്. നാളെ വൈകിട്ട് 5 മണിക്ക് കല്ലൂർക്കാട് ബ്ലോക്ക് മജീഷ്യൻ ജോസിയേട്ടൻ്റെ വീഡിയോ എത്തും.
എല്ലാവരും മറക്കാതെ കാണുക. നമ്മുടെ നിത്യോപയോഗ സാധനമായ ഗ്ലോക്കിൻ്റെയും ഗ്യാസ് അടുപ്പിൻ്റെയും കൂടുതൽ വിശേഷങ്ങളും അറിവുകളും പകർന്നു തരാൻ ജോസ് ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നു. എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.